ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാട്ടയത്ത് വാഴുന്ന അന്തോണി പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ പ്രിയ ദൈവമക്കളെ, ബൈബിളില് സുവിശേഷങ്ങൾ നോക്കി എന്ത് മനോഹരമാണ്! ഒരു ലോകത്തിന് ഇത്രയും മനോഹാരിതയുണ്ടോ? മരുഭൂമിയിരിക്കുന്നവനും അവനെ കടൽ തീരങ്ങളിലേക്കും പുഴത്തീരങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നൊരു കർത്താവ്. മരുഭൂമിയിൽ നിന്ന് വായിക്കുമ്പോഴും ഒരു പുഴത്തീരത്തെത്തിയ അനുഭവം തരുന്നൊരു കർത്താവ്. നമ്മൾ ബൈബിൾ എന്തു വായിക്കുന്നു അത് നമ്മുടെ ഹൃദയത്തിൽ അനുഭവേദ്യമാകും. ദൈവവചനത്തിൻ്റെ ഒരു അത്ഭുതകരമായൊരു രഹസ്യമല്ലേ അത്? തിരുവചനം വായിക്കുകയായിരുന്നു. മത്തായി സുവിശേഷം 9-ാം അധ്യായം. യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. നോക്കി കണ്ടില്ലേ ഇപ്പോൾ അത്, ആ വഞ്ചി കടന്നു പോകുന്ന ഒരു അനുഭവം നിൻ്റെ ജീവിതത്തിലൂടെ. ദൈവമക്കളെ, ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ സാങ്കരമാണ്. ശരിക്കും വചനം നമ്മളെ ഇറ്റ് വിൽ ടേക്ക് യു ബിയോണ്ട്. അല്ലാതെ വിഷമിച്ച് വരുന്നവർക്കൊക്കെ അച്ഛന് കൊടുക്കാനുള്ള ഉപദേശം ബൈബിൾ വായിക്കാനാണ് പറയുന്നത്. ഇന്ന് ഒരു പെൺകുട്ടി, അവൾ വളരെ മിടുക്കി, വളരെ സ്മാർട്ടാണ്. ഞാൻ ചോദിച്ചു, മോളെ ബൈബിൾ വായിക്കണോ? ഇല്ല. ദൈവവചനത്തിന് നിന്നെ ദൈവത്തിൻ്റെ അടുക്കൽ എത്തിക്കാൻ പറ്റും. നാളെ നമ്മൾ മാരാമൻ കൺവെൻഷൻ ആരംഭിക്കാൻ പോവുക. മകളെ, അവിടെയുള്ള വിവിധ സഭകൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി. എന്തിനാണ് ആ കൺവെൻഷന് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണം ഇതേ ഉള്ളൂ: ദ വേർഡ് ഓഫ് ഗോഡ് വിൽ ടേക്ക് യു ബിയോണ്ട്. നിന്നെ ദൈവത്തിൻ്റെ വചനങ്ങൾ അപ്പുറങ്ങളിലേക്ക് നയിക്കും. തിരുവചനം നോക്കി, യേശു തോണിയിൽ കയറി കടൽ കടന്ന്, ഗലീലി കടല, ആ കടൽ കടന്ന് ഈശോ എത്തുക. നമുക്ക് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിൻ്റെ അടുക്കൽ ഒരു ചെറിയ വചനം വരുമ്പോൾ, നിൻ്റെ അടുക്കലേക്ക് ദൈവം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അതാ, ദൈവത്തോട് കൂടെ ഇരിക്കുമ്പോൾ, ദൈവം അടുത്തേക്ക് വരുമ്പോൾ, ദൈവാത്മാവ് കടന്നു വരുമ്പോൾ ദൈവത്തിന് എന്തോ ഒരു കാര്യമുണ്ട്. അടുത്ത വാക്യം അതിലും ഭയങ്കര ശ്രദ്ധേയമാണ്. അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എവിടെയോ കിടക്കുന്ന, കഫനാമി കിടക്കുന്ന ഒരു തളർവാദ രോഗി നോക്കിയേ, അവൻ്റെ ജീവിതം നോക്കിയേ, എന്തൊരു ദുരന്തം പിടിച്ച മനുഷ്യനായിരുന്നു. ഗതികെട്ടവൻ, അനങ്ങാൻ പോലും വയ്യാതെ കിടന്ന, എല്ലാവർക്കും ഭാരമായവൻ, സുവിശേഷത്തിൻ്റെ കേന്ദ്രമാകുക കുഞ്ഞെ. ഇന്ന് ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്, നിന്നെ സുവിശേഷത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റും. നിന്നെ ഒരു ദൈവ സംഭവത്തിൻ്റെ ഹൃദയമാക്കി ദൈവം മാറ്റുക. നീ തളർവാദ രോഗിയാണെങ്കിലും ശരി, ക്യാൻസർ രോഗിയാണെങ്കിലും ശരി, പരീക്ഷ തോറ്റൊരു വ്യക്തിയാണെങ്കിലും ശരി, കടക്കണിയിൽ നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിലും ശരി, നിന്നെ ഒരു ദൈവ സംഭവത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റാൻ കർത്താവ് പോവുക. വചനം വായിച്ച്, അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളി ചെയ്തു. ദയവായിതല്ലേ, ഇന്ന് നീ കേൾക്കുന്ന വചനം നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഉപകരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ശ്വസിച്ചാലെങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഓക്സിജൻ കിട്ടണേ? ദൈവവചനത്തിൻ്റെ പ്രത്യേകത അങ്ങനെ, സോ മച്ച് ട്രാൻസ്മിറ്റിങ്, ഇത് പെട്ടെന്ന് കൈമാറ്റപ്പെടുന്നതാണ്. ഇത് ട്രാൻസ്മിഷൻ ഭയങ്കരമായിട്ട് നടക്കുന്നൊരു കാര്യം ദൈവവചനം. ഒരപ്പൻ വീട്ടിലിരുന്ന് ദൈവവചനം വായിച്ച അത് മകൻ്റെ മനസ്സിൽ തൊടും. ഒരമ്മ വചനം വായിച്ച അത് കുഞ്ഞിൻ്റെ മനസ്സിൽ തോന്നും. നോക്കിയേ, ഈ വചനം അച്ഛനോട് പറയുമ്പോൾ ലോകമെമ്പാടും വിരുന്ന ആയിരങ്ങൾക്ക് ഇതൊരു കൃപയായിട്ടും അഭിഷേകമായിട്ടും ബലമായിട്ടും ഉണർത്തുമാട്ടായിട്ടും ജീവനായിട്ടും സൗഖ്യമായിട്ടും ഒക്കെ മാറുക. വചനം കേൾക്കുന്ന തളർവാദ രോഗി ഇപ്പോൾ സുഖപ്പെടാൻ പോവുക. അതാണ് ഈ വചനത്തിൻ്റെ പ്രത്യേകത. അവൻ ആ തളർവാദ രോഗിയുടെ അടുക്കൽ വന്നിട്ട് മകനെ ധൈര്യമായിരിക്കുക. തമ്പുരാൻ നൽകുന്ന ആദ്യത്തെ പ്രോമിസ് നമുക്കെ, മൈ സൺ, എൻ്റെ മകനെ, മകനെ, സൺ. ദൈവവചനം നൽകുന്ന ഏറ്റവും വലിയ ഇത് പ്രോക്സിമിറ്റി, അടുപ്പം, ദൈവവുമായിട്ടുള്ളൊരു അടുപ്പം. അതിനെ വചനം എടുക്കാൻ പറയണേ, മകനെ ധൈര്യമായി ബി കറേജ്. വീണ് കിടക്കുന്നവനോടെ പറഞ്ഞേക്കുന്നത്, തളർന്ന് കിടക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണിലേക്ക് നോക്കിയിട്ട് ഈശോ പറയുന്നത് ധൈര്യം, ബി കറേജ്. നമ്മളിത് പരിശുദ്ധാത്മാവ് കേട്ടോ, ധൈര്യം, പരിശുദ്ധാത്മാവ് നൽകുന്ന ധൈര്യം. അതൊരു നന്മയിലും വിശുദ്ധിയിലുമൊക്കെ നിൽക്കുമ്പോൾ ദൈവവചനത്തെ ചങ്കോടി ചേർക്കുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യം, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല.
ഒരു വലിയ കൃപ. അടുത്ത വാക്യം നോക്കിക്കൊള്ളുക, മകനെ ധൈര്യം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഫസ്റ്റ് സ്റ്റേജ് അവിടെയാണ് ഉള്ളത്. ദൈവവുമായുള്ള അനുരഞ്ജ പാപമോചന സ്നേഹത്തിലേക്കുള്ള പ്രവേശനം നടത്തണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ സൗഭാഗ്യത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ സന്തോഷത്തിന് അകലുന്ന അനുഭവത്തിൻ്റെ പേരാണ് രോഗപീഡ. അതിൻ്റെ പേരാണ് പാപം. ദൈവമക്കളെ, ഈ നോമ്പിൻ്റെ നാളുകളിൽ വലിയൊരു അനുതാപത്തിൻ്റെ അനുഭവത്തിലേക്ക് കർത്താവ് ഇതാ തോണി കയറി കടൽ കടന്ന് ഇന്ന് നിന്റെ അടുക്കിലേക്ക് വരുന്നു. ഓ ദൈവമേ, വിശുദ്ധകരം നീട്ടിപ്പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ തേടി ഇന്ന് വരണമേ. ഈ വചനം കേട്ടുകൊണ്ട് ഈ മക്കളുടെ അടുക്കിലേക്ക് ഇപ്പോൾ വരണമേ. തളവാദം പിടിച്ച് കിടക്കുന്നവർ, പലതരത്തിൽ രോഗപീഠകൾ ബാധിച്ചിരിക്കുന്നവർ, നിരാശപ്പെട്ടിരിക്കുന്നത്, വഴക്കുണ്ടാക്കിയിരിക്കുന്നവർ, കർത്താവെ നീ അടുക്ക വരണമേ. ദൈവസ്പർശമാണല്ലോ നീ. ഓ കർത്താവെ, വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രതി പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവജീവിതത്തിൽ വല്ലാത്ത ഞെരുക്കങ്ങൾ, കടക്കണികൾ, ജപ്തിനോടി സോക്കയായി നിൽക്കുന്നവർ, വിശുദ്ധകരം നീട്ടിപ്പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായൊരു ദൈവകൃപ ഇപ്പോഴും ഉണ്ടാവട്ടെ. ഈ കുടുംബങ്ങളുടെ മേലുണ്ടാവട്ടെ. ഈ ദേശങ്ങളുടെ മേലുണ്ട്. ദൈവം ഇന്ന് നടക്കാൻ പോകുന്ന ദൈവം ആദ്യ ദിവസം ആരാമൻ കൺവെൻഷൻ ആദ്യ ദിവസമാണല്ലോ. വരുന്ന അഭിവൃദ്ധി പിതാവിൻ്റെ മേലെ, കടന്നു വരാനിരുന്ന ആയിരക്കണക്കിനായ മക്കളുടെ മേലെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഭക്ഷിക്കണമേ. ഒരു പുതിയ ബന്ധക്കോസ്ഥ ദൈവമേ ലോകമെമ്പാടും ഈ മക്കൾ ആയിരിക്കുമ്പോൾ ദൈവമേ ഇവരുടെ മേലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമക്കളെ, കൺവെൻഷൻ ദിവസങ്ങൾ തീർച്ചയായിട്ടും വൈകിട്ട് 5 മണി മുതൽ 9 മണി വരെയുള്ള സമയത്താണ് ഇന്ത്യൻ സമയം. വൈകിട്ട് 5 മുതൽ 9 വരെയുള്ള സമയത്താണ് കൺവെൻഷൻ ടൈം. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ മനസ്സിലുണ്ടാവും, എൻ്റെ പ്രാർത്ഥനകളിലുണ്ടാവും, നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നറിയുന്നു. തിരുവല്ല ചുറ്റുപാടും പ്രദേശങ്ങളിലുള്ളവർക്ക് കൺവെൻഷനിൽ വന്ന് കൂടാവുന്നതാണ്. 4 ദിവസങ്ങൾ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങൾ, 4 ദിവസങ്ങൾ വൈകുന്നേരങ്ങളാണ് കൺവെൻഷൻ. നിങ്ങളുടെ പ്രാർത്ഥന കാത്തിരിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ചാലുപേക്ഷിക്കാതേ